ஃபைனான்ஸ் என்னிட்டே எனிக்க எனிக்க நான் பண்ணேன் வா எனிக்க வா எனக்கு எனிக்கடா வா நமஸ்காரம் லாசர் லைவிலேக்கு ஸ்வாகதம் ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നോക്കാലോ. രാത്രി ഇങ്ങനെ പ്രതീക്ഷയോടെ കിടന്നുറങ്ങിയിട്ട് രാവിലെ അത്ഭുതങ്ങളുടെ സമ്മേളനം. ദാ അപ്പം, നമുക്കിതിനെ അപ്പം എന്ന് പറയണ്ട, ഒരുതരം ദോശയുടെയും പപ്പടത്തിൻ്റെ ഇടയിൽപ്പെടുന്ന സങ്കരവർഗത്തിൽപ്പെട്ട ഒരുതരം മാവ് പണി. അത് ആ പോയതാ ശില്പി. പിന്നെ ഇതൊന്നും അല്ലാതെ എല്ലാ ദിവസവും കൂടെ ഒരത്ഭുതവും സൃഷ്ടിക്കാതെ വാട്ടർ വെള്ളം അപ്പൊ നനി വേറൊരു പരിപാടിയായിട്ട് പിന്നെ വരാം. ഓക്കെ ബൈ. ഫ്രാൻസ് എന്താ ഇങ്ങനെ? ഭയങ്കര നോട്ടിയാണ് കേട്ടോ. ഇന്നലെ കൂടെ ഫൈറ്റ് ചെയ്തു. ഇങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാവുക? പേരൻസ് ഒന്നും ചെയ്യണില്ല. ഈ ഫ്രാൻസ് ലാസർ എന്ന പേര് അതും എഴുതാൻ അറിയില്ല. സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട്. വാട്ട് വാസ് ഇറ്റ് യെസ്റ്റർഡേ? ഇന്നലെ എന്തിനായിരുന്നു ഫൈറ്റ്? തേജസ്സിന്റെ ട്രൗസർ ഊരി. തേജസ്സോ? തേജസ് ടീച്ചറെ, സ്പൈഡർമാൻ്റെ ഒരു സാധനം. സ്പൈഡർമാന് ഷഡി ഉണ്ടോ നോക്കാനായിരുന്നു ടീച്ചറെ. ട്രൗസർ കൂരിയാണോ കളിക്കുന്നത്? മദറിനോട് എന്നെ വിളിക്കാൻ പറഞ്ഞോളൂ. ഒരു സ്പൈഡർമാന് സൂപ്പർമാന്, നിങ്ങളൊക്കെ എന്തിനാ സ്കൂളിൽ വരുന്നത്? പഠിക്കാൻ. ശ്രദ്ധിച്ചോളൂ, എന്തായാലും ഞാൻ തേജസിന്റെ പേരൻസിനെയും വിളിപ്പിക്കാം. ആൾക്കാരെ അന്വേഷിക്കണേ. സുഖം വേണം, സുഖം ഉണ്ടോ? സുഖമില്ലേ? ഞാൻ ധ്യാനത്തിന് പോയിരിക്കും. ഞാൻ പോയത് അതിനൊന്നുമല്ല, എന്റെ അമ്മയുടെ മനസ്സു മാറ്റാൻ. എന്തിന്? പുഴയ്ക്കപ്പാടത്തെ സ്ഥലം എന്റെ പേരിൽ എഴുതി തരാൻ അഞ്ചു പെങ്ങന്മാര് നിക്കല്ല, അവരത് കൊണ്ടുപോകും. ഹാ ദേ, പിന്നെ വന്ന കാര്യം ഞാൻ പറയാം. ഞാൻ ശശിനെ കണ്ടു ഇടിക്കുള ഏജൻസിയിലെ. ശശി അവർക്ക് വന്നൊരു വർക്കാണ്, മീറ്റിംഗ് അറേഞ്ച് ചെയ്യാന്നും പറഞ്ഞിട്ടുണ്ട്. സീകാട് കൊച്ചിലോനയാണ് പാർട്ടി. ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ഈ പറയണ കൊച്ചിലോനയ്ക്ക് എന്റെ പെങ്ങളുടെ മോളിൽ ഇന്ത്യന ആലോചിച്ചതാ. ഇവൻ ഈ വീടുകൾ തോറു സാധനങ്ങൾ കൊണ്ടുപോയി വെക്കണതല്ലേ ജോലി. അന്ന് അവന് കെട്ടിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ അഭിമാനം സമ്മതിച്ചില്ല. എന്തിനു പറയണു? ഇപ്പൊ സീകാട് എവിടെ കിടക്കണു, ലിൻഡ എവിടെ കിടക്കണു? നീ നിന്റെ കാര്യം നോക്ക്. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ശാപമാണ്. അവൻ എന്തോ ഇലക്ട്രോണിക്സാ പഠിച്ചത്, കരണ്ടിന്റെ എന്തോ കുന്ത്രാളിന്റെ ഉണ്ടാക്കി ബിസിനസ് തുടങ്ങാൻ അവൻ അവന്റെ അപ്പനോട് 50,000 രൂപ ചോദിച്ചു. അന്ന് 50,000 എന്ന് പറഞ്ഞ വലിയ തുകയെ മൂപ്പര് പുറയിലെ പറമ്പ വിറ്റു. ഇപ്പൊ എന്തായി, 50,000 എന്നുള്ളത് 50,000 കോടിയായി. ആ പുഴയ്ക്കപ്പാടത്തെ 10 സെന്റ് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആ തള്ളക്ക് എനിക്ക് തന്നൂടെ? ഇത് പാമ്പ് ചാവൂല കോലോടിയൂല. അത് നീ നിന്റെ അപ്പനോട് പോയി ക്ഷമയ്ക്കൊരു അതിരുണ്ട്. ഇയാളെ അട്ടപ്പാടി അല്ല റൂമിൽ പോയാലും നന്നാവില്ല. ഫ്രാൻസ്,
ഈ ഇന്ത്യക്ക് വേണ്ടി കളിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോ ഞാനപ്പോ ജയിക്കോ? ജയിക്ക തോൽക്കുക എന്നുള്ളത് നമ്മള് ആലോചിക്കേണ്ട ആവശ്യമുണ്ടാ. നമ്മളങ്ങ് കളിക്കുക. നമ്മുടെ ജീവിതത്തില് ജയിക്കാൻ ഒരു നാല് റൂൾസ് ഉണ്ട്. ആദ്യത്തെ റൂൾ എന്താന്നറിയോ? ഇല്ല. സെറ്റ് ഗോൾ. ഗോൾ അടിക്കണം ഞാൻ അറ്റില്ല പറഞ്ഞു. നമുക്ക് കൃത്യമായിട്ട് ഒരു ഡിറ്റർമിനേഷൻ വേണം, ഒരു ലക്ഷ്യം ഉണ്ടാവണം. ചെറിയ ലക്ഷ്യം ഒന്നല്ല, വലിയ ലക്ഷ്യം ഉണ്ടാവണം. എന്നാലും പിന്നെ നമ്മളെ വലിയതൊക്കെ ആവുള്ളൂ. എന്താ ഈ ചീട്ട് കളിക്കൊന്നും വേൾഡ് കപ്പ് ഇല്ല കേട്ടോ. ഏ അപ്പൊ വെറുതെ കളിച്ച് നീ സമയങ്ങൾ വേണ്ട, എടുത്ത് വെച്ചവിടെ. സൂപ്പർമാൻ ഉണ്ടല്ലോ. ആ നന്നേ കളിക്കട്ടെ, പറഞ്ഞോ വേണ്ടല്ലോ. ഹലോ ആ ജോബ പറ നീ ആ പ്രസന്റേഷൻ കൊടുത്താൽ മതി. ഞാൻ അവൻ്റെ കോച്ചിങ് ആയിട്ട് ഓഫീസിലേക്ക് വരാം. ആ തലയൊന്ന് മുട്ടിയതാ. ഉരുക്കത്തിലാണ് മുറിവ്, അതാണ് ബ്ലീഡിങ്. നോർമൽ മുറിവാണ്. ഞാനും വരണോ? ഈ സ്റ്റിച്ചിടാൻ വേണ്ടി എവിടെ കാണിക്കണ്ടേ? എന്താ പറ്റിയ? ഒന്ന് വേണതാ. ആ നന്നേ മുറിഞ്ഞിട്ടുണ്ടല്ലോ, വരൂ. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. സർ ബില്ല് ഇവിടെ അടയ്ക്കാം. ബില്ല് എത്ര എത്ര അടക്കണ്ട വരും? നോർമൽ സ്റ്റിച്ച് ഉണ്ട്, അതാകുമ്പോ പാടുണ്ടാവും. പിന്നെ പാടില്ലാത്തോണ്ട് സർജിക്കൽ. ഏതാ വേണ്ടേ? അതിന് എത്ര? നോർമൽ ആയിട്ടുള്ള സ്റ്റിച്ച് ആവുമ്പോ 450 രൂപയായിരിക്കും. പാടില്ലാത്ത ആവുമ്പോ റേറ്റ് കൂടും, 6000 ആവും. ഏതാ ചെയ്യണ്ടേ? 6000 ആവൂലേ. എന്തടാ? എന്താ എന്താ ഒരു പ്രശ്നമുണ്ട്? എന്താ കാര്യം? കുറച്ച് വെള്ളം ഫ്രാൻസിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ആക്സിഡന്റ് എന്ത് പറ്റിയത്? മറ്റേ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുമ്പോ അവനൊന്നും വീണട്ടെ. ഒരു 3 സ്റ്റിച്ച് ഉണ്ട് തലയില്. 3 എന്തേലാണ്? പൈസ ഇല്ല. എത്ര രൂപ? എടാ ഒരു 6000 രൂപയാവും. എത്ര? 6000. 6000? വാ. എടാ നിനക്കറിയാലോ. എത്ര? 6000. ഓ കാർഡ് എടുക്കുമോ? എടുക്കുമോ? Yes. No.